ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ അരുണിമ ഉറങ്ങുകയാണ്. പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്കുള്ള ഉറക്കം തന്നെയാണത്. എല്ലാവരും അരുണിമയ്ക്ക് ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എപ്പോഴാണ് ഇവർ ഉണരുക ഉണരുക? ഇനി ഉണർന്നു കഴിയുമ്പം ആരൊക്കെയാണ് ഓർമ്മയുണ്ടാവുക, ആരൊക്കെയാണ് മറക്കുക? ഇങ്ങനെ ഒരുപാട് വല്ലാത്തൊരു പ്രതീക്ഷയും ആകാംക്ഷയും എല്ലാം കൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് അതേ ആ 18 മണിക്കൂർ കാത്തിരിപ്പ്. ഇതേ സമയത്ത് പ്രിയയ്ക്കാണെങ്കിലോ വലിയ ടെൻഷനുണ്ട്, അതേപോലെ തനിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രിയ ഫോൺ എടുത്തിട്ട് സേനാപതിയെ വിളിക്കുകയാണ്. എന്നിട്ട് സേനാപതിയോടായിട്ട് പറയുകയാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളും. സ്വാമി അന്ന് അരുണിമയ്ക്ക് ആ പ്രധാനപ്പെട്ട ഔഷധം കൊടുത്തതും അതിനുശേഷം അവർ ദീർഘമായ ഒരു 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉറക്കത്തിലേക്ക് പോയെന്നും ഇനി അവർ ഉണരുന്നത് പഴയ കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളിലൂടേക്കുള്ള ഒരു ബാക്കിയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ സേനാപതിയോട് നമ്മുടെ പ്രിയ പറയുകയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേനാപതി അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് നമ്മുടെ പ്രിയ പറയുന്നത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇത് നമുക്ക് അനുകൂലമായിട്ടും വരും. അവര് ഉറങ്ങി എണീക്കുമ്പോൾ എന്നെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവരെന്നെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കളി കളിക്കുന്നെല്ലാം പ്രിയ പറയാണ്ടോ. എന്താ നിന്റെ പ്ലാൻ എന്ന് സേനാപതി ചോദിക്കുകയാണ്. അതൊക്കെ അങ്കിള് കണ്ടോ, അവരുടെ മകളായിട്ട് അവരെന്നെ ഇവിടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ അർജുനും പൂജയ്ക്കും ഇടം തന്നെ ഉണ്ടാവില്ല, രണ്ടിനെയും ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുന്നൊക്കെ പറയാം. അതല്ല സേനാപതി പറഞ്ഞു, അതിന് ചില കാര്യങ്ങളോട് നീ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് അവരിനി ഉറക്കത്ത് നിന്ന് എണീറ്റ് തിരികെ എല്ലാവരെയും ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനാവുന്ന ആ ഒരു നിമിഷത്തിൽ പൂജ ഒരിക്കലും അവരുടെ മുന്നിൽ എത്തരുത്. നീയാണ് മകള് എന്നുള്ള കാര്യം അവരുടെ മനസ്സിൽ പതിപ്പിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നിന്നെ മനസ്സിൽ മകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൂജ അവരുടെ മുന്നിൽ എത്തിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് പകരം ആദ്യം തന്നെ പൂജയാണ് അവരുടെ മുന്നിൽ എത്തുന്നതെങ്കിൽ എത്രയായാലും രക്തബന്ധം ഉള്ളതല്ലേ, പൊക്കിൾക്കൊടി ബന്ധം ഉള്ളതല്ലേ, അവർ ചിലപ്പം പൂജയെ തൻ്റെ മകളായിട്ട് അങ്ങ് കരുതും. ഇതിപ്പം ആദ്യം തന്നെ വീട്ടിലെ എല്ലാവരും കൂടെ നീയാണ് അവരുടെ മകളെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂജയ്ക്ക് അവിടെ പ്രസക്തിയില്ല. മാത്രമല്ല ഈ അരുണിമ പുതിയ അരുണിമയല്ലേ, അപ്പോൾ അവർക്ക് എന്തായാലും പൂജ ഓർമ്മ ഉണ്ടാവില്ല. ഇതുപോലെ ഓർമ്മ തിരികെ കിട്ടുന്ന ആൾക്കാർക്കൊന്നും അവർ കഴിഞ്ഞ കാലം ആ ഒരു ഓർമ്മശക്തി പോയതിന് ശേഷമുള്ള കാലം ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിനക്ക് നല്ലൊരു വഴി തന്നെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം പ്രിയോട് സേനാപതി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ പ്രിയ പറഞ്ഞു, ശരി എന്തായാലും ആ അരുണിമ ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീക്കുമ്പോൾ പൂജയെ മാറ്റി നിർത്തുന്ന കാര്യം ഞാനേറ്റു. അതിന് എനിക്ക് അച്ഛമ്മയുടെയും മധു ആൻറ്റിയുടെയും സഹായം കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് കുറച്ച് കണ്ണീർ നാടകം ഞാൻ ഇവിടെ കളിച്ചോളാം എന്നെല്ലാം പ്രിയ പറയാണ് കേട്ടോ. എന്നാൽ ശരി, എല്ലാം നന്നായിട്ട് വന്നാ, നമ്മൾ രക്ഷപ്പെടും എന്നെല്ലാം പറയുകയാണേ. അങ്ങനെ പ്രിയയും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ 18 മണിക്കൂറിന് വേണ്ട കാത്തിരിപ്പിലാണ് കേട്ടോ വീട്ടിലെല്ലാവരും. വീട് നന്നായിട്ട് അലങ്കരിക്കാനും അരുണിമയ്ക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനും നമ്മുടെ പൂജ മുന്നിലുണ്ട് കേട്ടോ. പൂജ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം അരുണിമ പഴയ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ മുതലേ അച്ഛമ്മയ്ക്ക് എല്ലാം സ്വഭാവമാറ്റമുണ്ട് കേട്ടോ. ഇനിയും പൂജയെ തന്നെ ആയിരിക്കുമോ മകളായിട്ട് ഇവള് കരുതുക എന്നുള്ളൊരു ചിന്തയൊക്കെയാണ്. പിന്നെ മാത്രമല്ല അർജുൻ്റെയും അനുവിൻ്റെയും വിവാഹം നടത്താനുള്ള ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അരുണിമ ചോദിക്കുമോ? അർജുൻ മറ്റൊരു വിവാഹം കഴിച്ചതറിഞ്ഞാൽ അരുണിമ എന്തായിരിക്കും പറയുക? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പൂജയ്ക്കും ഒത്തിരി ടെൻഷനുണ്ട്. പൂജ അർജുനോട് പറയാണ്, അജുവേട്ടാ അമ്മ ഇനി പുതിയൊരമ്മയായിട്ട് തിരിച്ചു വരുമല്ലേ അജുവേട്ടാ, അമ്മ എന്നെ മറക്കുമോ, ആ ഓർമ്മയിൽ ഞാൻ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അർജുൻ പറഞ്ഞു, ആൻറ്റി പുതിയ അമ്മയായിട്ടല്ല, ആ പഴയ അരുണിമ ആൻറ്റിയായിട്ട് തന്നെ തിരികെ വരണം. അപ്പം തന്നെ പ്രിയയുടെ എല്ലാ കള്ളക്കളികളും ആൻറ്റി തന്നെ പൊളിച്ചെടുക്കും. പക്ഷെ അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടാവുമോ? അതോ പ്രിയയും എല്ലാവരും കൂടെ ചേർന്ന് അമ്മയുടെ മനസ്സിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റുമോ? കഴിഞ്ഞ കാലം അമ്മ മറന്നു പോയാലോ അജുവേട്ടാ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. പൂജയുടെ ടെൻഷൻ കണ്ടപ്പോൾ താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? താനും ആ അമ്മയും തമ്മിൽ പരസ്പരം തനിക്ക് കാഴ്ചയില്ലാത്തപ്പം മനസ്സിൻ്റെ ഏതോ ഒരു കോണിലുള്ള ഒരു വാത്സല്യത്തിൻ്റെ പുറത്ത് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടവരാ നിങ്ങൾ. ആ ബന്ധമൊന്നും ഇവിടെ ആർക്കും അർത്ഥം മാറ്റാൻ കഴിയില്ല. ആ അമ്മ നിന്നെ തന്നെ തിരിച്ചറിയും, ഇല്ലെങ്കിൽ നീ എന്നോട് ചോദിച്ചോ എന്ന് അർജുൻ പറയാണ് കേട്ടോ. അജുവേട്ടൻ പറയുമ്പോൾ എനിക്കൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അമ്മയുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അജുവേട്ടാന്ന് പൂജ പറയാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പഴയ ആൻറ്റിയായിട്ട് ആൻറ്റി തിരികെ എത്തുന്നതോടുകൂടി ഈ വീടിൻ്റെ ഇപ്പോൾ ഉള്ള അവസ്ഥ തന്നെ മാറും. ഇവിടുത്തെ ഭരണം തന്നെ ആൻറ്റി ഏറ്റെടുക്കും. നിനക്കറിയില്ലല്ലോ പഴയ ആൻറ്റി എത്ര സ്ട്രോങ് ആയിരുന്നു എന്ന്.
ആ ആന്റിയാണ് തിരിച്ചു കിട്ടാൻ പോകുന്നേ. ഇനി ഇവിടെ ചിലതെല്ലാം നടക്കും. പ്രിയയുടെ എല്ലാ കള്ളക്കളിയും അവരെ എന്നെ വെളിച്ചത്ത് കൊണ്ടുവരുന്നെല്ലാം പറയാം കേട്ടോ. അതെല്ലാം കേട്ടപ്പോ പൂജയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതേ സമയത്ത് നമ്മുടെ പ്രിയ അച്ഛമ്മയുടെയും മധുവിന്റെ അടുത്ത് തന്നെ പറയാണ്, അച്ഛമ്മ അല്ല മുത്തശ്ശി മധു ആന്റി, എന്റെ അമ്മ ഇപ്പൊ ഉണരും, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അമ്മ ഉറക്കത്തിൽ നിന്ന് വരും. ഇത്രയും ദിവസം അമ്മയെ തിരിച്ചു കിട്ടിയിട്ടും അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാനതെല്ലാം എൻ്റെ സങ്കടമെല്ലാം മനസ്സിൽ ഉള്ളിൽ ഒതുക്കി കരഞ്ഞിട്ടേ ഉള്ളൂ. അമ്മ മാത്രമല്ല നിങ്ങൾ പോലും അമ്മയെ തിരികെ കിട്ടിയപ്പോൾ എന്നെ അവഗണിച്ചു. ഇനി ഈ അവഗണന മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിനിയും തുടർന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മയ്ക്ക് ഓർമ്മ കിട്ടിക്കഴിഞ്ഞിട്ടും പൂജയാണ് എല്ലാവരും കൂടെ അമ്മയുടെ മകളായിട്ട് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അനു പറയാണ് കേട്ടോ. അനുവല്ല നമ്മുടെ പ്രിയ. അത് കേട്ടപ്പോൾ മോൾ എന്തൊക്കെയായി പറയുന്നേ, അരുണിമയ്ക്ക് ഓർമ്മയില്ലാത്തൊരു കാലത്ത് പൂജയെ മകളായിട്ട് സങ്കല്പിച്ചു എന്ന് കരുതിയിട്ട് അവള് പഴയ അരുണിമയായിട്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ മകൾ ആരാണെന്ന് അവൾക്കറിയില്ലേ. അവളെ തിരിച്ചറിയൂ എന്തായാലും മകളെ. പെറ്റമ്മയ്ക്ക് മകളെ തിരിച്ചറിയാതിരിക്കാനാവുമോ? ഇതിപ്പോൾ ഓർമ്മയില്ലാത്തതുകൊണ്ടല്ലേ പൂജയെ മകളായിട്ട് സങ്കല്പിക്കുന്നത്. എന്നാലോ മുത്തശ്ശി എനിക്കൊരു പേടി, എല്ലാവരും കൂടി പൂജയാണെങ്കിലോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ്, അവളാണ് മകളെന്ന് അവളും അർജുനും കൂടെ പറഞ്ഞ് ബോധിപ്പിച്ചാൽ എൻ്റെ അമ്മ എന്നെ തള്ളി പറയോ? ആ സ്നേഹം എനിക്ക് കിട്ടില്ലേ എന്നെല്ലാമുള്ള പേടിയാണ് എനിക്ക് ഇന്ന് കണ്ണീരൊക്കെ പൊഴിച്ച് പറയാം കേട്ടോ. അപ്പം നമ്മുടെ മധുവും പറഞ്ഞ് ഇവള് പറയുന്നതിലും ചെറിയൊരു കാര്യമുണ്ട്. പക്ഷേ അരുണമ്മ ചേച്ചിക്ക് ആ ഒരു ഓർമ്മ നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള കാലം ഇനി ഓർമ്മ ഉണ്ടാവില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞേ. അതുകൊണ്ടുകൂടി തന്നെ പൂജയെ മറക്കാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് മധു എന്ന് അച്ഛമ്മ പറയാം കേട്ടോ. എന്നിട്ട് തൽക്കാലം അരുണിമ ഉറക്കത്ത് എണീറ്റ് വരുമ്പോൾ പൂജയെ കാണണ്ട, അനുക്കുട്ടിയാണ് മകള് എന്നുള്ള കാര്യവും എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം മാത്രം പൂജയൊക്കെ അടുത്തേക്ക് ചെന്നാൽ മതി, അതുവരെ പൂജയോട് മാറി നിൽക്കാൻ പറയാമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാധുരിയമ്മ അത് കേട്ടു. അപ്പം അമ്മ ഈ ചെയ്യുന്നത് മോശമല്ലേ, പൂജ കാരണം അരുണിമ ചേച്ചി ഈ വീട്ടിൽ തിരികെ എത്തിയത്. ഇപ്പം അരുണിമ ചേച്ചിക്ക് പഴയ ഓർമ്മകൾ കിട്ടാൻ കാരണവും പൂജ തന്നെയാണ്. എന്നിട്ട് ആ പൂജയോട് മാറി നിൽക്കാൻ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം മാധുരി. പക്ഷേ അനുക്കുട്ടിയുടെ സങ്കടവും നമ്മൾ കാണണ്ടേ, അവളുടെ പെറ്റമ്മയല്ലേ. ഇത്ര നാളും അവൾക്ക് ആ സ്നേഹം നിഷേധിക്കപ്പെട്ടില്ലേ, ഇത്ര നാളും അരുണിമയുടെ സ്നേഹം കിട്ടിയത് പൂജയ്ക്കല്ലേ. ഇനി കുറച്ച് നാൾ അത് അനുക്കുട്ടിക്ക് കിട്ടട്ടെ, അവളുടെ അവകാശമല്ലേ അത്. പക്ഷെ അമ്മ അതിനുവേണ്ടി പൂജ എന്തിനാ മാറ്റി നിർത്തുന്നേ? മാറ്റി നിർത്തുന്നൊന്നുമില്ല, തൽക്കാലം പ്രിയ നമ്മുടെ അനുക്കുട്ടിയെ കണ്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം പൂജ മുന്നിലേക്ക് വന്നാൽ മതി, അത് മാധുരി എന്നെ പൂജയോട് പറഞ്ഞാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അയ്യോ അമ്മ എനിക്കത് മാധുരി ആൻറ്റി തന്നെ അത് പറയണം പൂജയോടും അർജുനോടും, അവരിനിയൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഇതിൻ്റെ പേരിൽ, അമ്മയുടെ സമാധാനം കളയരുതെന്നും പ്രിയ പറയാം കേട്ടോ. അതെ ഇതിനെക്കുറിച്ച് ഇനി ഇവിടെ ഒരു സംസാരം വേണ്ടാന്ന് അച്ഛമ്മയും മധുവും പറഞ്ഞു. അതിൽ മാധുരി അമ്മയ്ക്ക് ആകെ വിഷമമാവാണ് കേട്ടോ. എന്നിട്ട് പൂജയോടും അർജുനോടും പോയിട്ട് കാര്യം പറയാണ്. പൂജയ്ക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സങ്കടമാവാണ്. അപ്പം അമ്മയ്ക്ക് പഴയകാല ഓർമ്മ വന്നാൽ പിന്നെ എന്നെ ഓർമ്മയുണ്ടാവില്ല അല്ലേ, ഞാൻ മുന്നിലേക്ക് ചെല്ലണ്ടാന്നാണോ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. മോളുടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷേ അച്ഛമ്മയും എല്ലാവരും പറയുന്ന അനുസരിക്കാനല്ലേ മോളെ എനിക്ക് പറ്റത്തുള്ളൂ. പക്ഷേ മോള് വിഷമിക്കണ്ട, അരുണിമ ചേച്ചിയെ മറ്റാരെക്കാളും എനിക്കറിയാം. ആ മനസ്സിൽ എൻ്റെ മോൾക്കൊരു സ്ഥാനം തന്നെ ഉണ്ടാവും, അത് ആർക്കും മാറ്റാൻ കഴിയില്ല. ഒരു പ്രിയയ്ക്കും ആ സ്ഥാനത്ത് കയറാനും കഴിയില്ല, അത് ഈ അമ്മയ്ക്ക് ഉറപ്പാന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പൂജയും പറഞ്ഞു എനിക്കറിയാം അമ്മ എന്തായാലും എന്നെ മറക്കില്ല, ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും അമ്മ എന്നെ തേടി വരും, അതെനിക്ക് ഉറപ്പാന്ന് പൂജയും പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ പ്രിയ പുറത്തുണ്ട്, കാണിച്ചു തരാം ആ മനസ്സിൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിലേ അതും കൂടെ കഴുകി തുടച്ചിട്ടേ ഞാൻ ഇവിടുന്ന് അവരെ പുറത്തിറക്കുള്ളടി എന്നെല്ലാം പ്രിയ മനസ്സ് പറയാം കേട്ടോ. അർജുനാണെങ്കിലോ ഇതെല്ലാം കേട്ടിട്ട് ഹാ ഇപ്പം കാര്യം കഴിഞ്ഞപ്പോൾ പൂജ പുറത്തല്ലേ, എവിടെ അച്ഛമ്മ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പം നമ്മുടെ പൂജ തന്നെ തടയാണ്. വേണ്ട അജുവേട്ടാ വേണ്ട, നമ്മളായിട്ട് ഈ നല്ലൊരു ദിവസം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയാണ്. അങ്ങനെ ആ മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു നല്ല സമയം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ അരുണിമ ഉണർന്നിരിക്കുകയാണ്. ഉണർന്നപ്പോൾ അരുണിമയ്ക്ക് പെട്ടെന്നൊരു ശൂന്യതയാണ് തോന്നുന്നത്. ആരൊക്കെയാണ്, താൻ എവിടെയായിരുന്നു, എത്രയോ നേരം താൻ ഉറങ്ങിയോ, ആ ആക്സിഡൻറ്റിൻ്റെ അതെല്ലാമാണ് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ. നന്ദേട്ടാ അനുക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മയും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ അരുണിമയുടെ ചുറ്റും. അങ്ങനെ അരുണിമ എല്ലാവരെയും നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് കാര്യങ്ങളൊക്കെ അരുണിമയോട് പറയാണ് കേട്ടോ. അമ്മ അപ്പോൾ അമ്മയെന്നൊക്കെ വിളിച്ച് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മാധുരിയെയും
മധുവിനെയും എല്ലാവരെയും അരുണിമ തിരിച്ചറിയാൻ കേട്ടോ. അതിലെല്ലാവർക്കും ഒത്തിരി സന്തോഷമാണ്. ആ, എൻ്റെ മോൾക്ക് ഓർമ്മ കിട്ടിയല്ലോ. ഓർമ്മയില്ലാത്തൊരവസ്ഥയിലായിരുന്നു നീ ആക്സിഡൻറ്റിന് ശേഷം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് ഓർമ്മ കിട്ടിയതാന്നൊക്കെ പറയാണ്. അതിൽ നന്ദേട്ടൻ എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദഗോപനും അവിടെ എത്തിയിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടു. അങ്ങനെ എൻ്റെ മോള് അനുക്കുട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ പ്രിയ അങ്ങ് മുന്നിലേക്ക് നിർത്തുകയാണ് കേട്ടോ. അതിൽ ആ ചെറിയ ഓടിക്കളിക്കുന്ന പ്രായത്തിലുള്ള അനുക്കുട്ടിയുടെ രൂപമാണ് നമ്മുടെ അരുണിമയുടെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. ദേ, അനുക്കുട്ടി ഇപ്പോൾ വളർന്നു, ഒരുപാട് വളർന്നു എന്ന് പറയാ, വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയയെ മുന്നിൽ നിർത്തിയപ്പോൾ അരുണിമയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ. അനുക്കുട്ടിയോ, ഇവളല്ല, ഇവളെൻ്റെ മോളല്ല, ഇവളല്ല അനുക്കുട്ടി എന്ന് പറയാണ് കേട്ടോ. അതിൽ പെട്ടെന്ന് തന്നെ പ്രിയയ്ക്ക് ടെൻഷൻ ആവുകയാണ്. ഇവളല്ല, ഇവളൊന്നല്ല എൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ അങ്ങ് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അതിൽ എല്ലാം വേറെയാണല്ലോ, എൻ്റെ മോൾ ഇങ്ങനെയല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അർജുൻ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അർജുൻ വന്നിട്ട് ആൻറ്റി എന്നെ മനസ്സിലായോ, അർജുനാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അർജുൻ്റെ കയ്യിലൊക്കെ തൊട്ടപ്പോൾ മുഖത്തുമൊക്കെ തലോടുകയാണ്. എന്നിട്ട് അതെ, അർജുൻ അർജുൻ എനിക്കറിയാം, അർജുൻ എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, അർജു അർജു അല്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. പണ്ട് വിളിക്കുന്ന അതേ പേര് വിളിക്കുകയാണ് കേട്ടോ. അതിൽ മാധുരമയ്ക്കൊക്കെ സന്തോഷമാണ്. പക്ഷെ പ്രിയയെ മാത്രം തിരിച്ചറിയുന്നില്ലല്ലോ. പ്രിയയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ അനുക്കുട്ടി എവിടെ അർജുൻ? നിന്റെ കൂടെയല്ലേ അവൾ ഉണ്ടാവാറുണ്ടായിരുന്നെന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അർജുൻ പൂജയെ വിളിച്ച് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അവൾ ഇങ്ങനെ എല്ലാവരും തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പ്രിയയ്ക്കാണെങ്കിലോ ഇനി പൂജ എങ്ങാനും മകളായിട്ട് അരുണിമ ഉറപ്പിക്കുക എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്, തൻ്റെ കള്ളക്കളിയെല്ലാം വിളിച്ചതാവുമോ എന്ന്. എന്തായാലും അരുണിമയുടെ മുന്നിൽ തൻ്റെ കള്ളങ്ങളൊന്നും പേടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പ്രിയയ്ക്ക് മനസ്സിലാവുകയാണ്. മാത്രമല്ല, ആ അമ്മയ്ക്ക് തൻ്റെ മകളെ തിരിച്ചറിയാനാവും എന്നുള്ള ഭയവും നമ്മുടെ പ്രിയയുടെ മനസ്സിലുണ്ട്. വീണ്ടും അടുത്ത കിട്ടുള്ള എപ്പിസോഡിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.